കുറച്ച് അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ എല്ലാരും അത് നിറച്ച് ഇത് കാണിച്ചു ടീച്ചറിനെ കാണിച്ചു. ഇനി ആ അക്ഷരങ്ങൾ നമുക്ക് എഴുതാൻ പഠിക്കണ്ടേ മക്കളെ. നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ നമുക്കൊന്ന് ഓർത്തു നോക്കിയാലോ. ഇത് ഏതക്ഷരമാണ്? റ. ഉറക്കെ പറഞ്ഞേ. ആ റ. ഇത് ഏതക്ഷരമാണ്? ര. ഇത് ഏതക്ഷരമാണ്? ന. ഈ അക്ഷരത്തിന്റെ പേരെന്താണ്? ത. ഈ അക്ഷരമാണ് പ. വ. ല. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇനി ഈ അക്ഷരങ്ങൾ നമുക്ക് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതേപോലെ നിങ്ങളും രണ്ട് വരയിലും ടീച്ചർ എഴുതിയിരിക്കും പോലെ രണ്ട് വരയിലും തൊട്ട് വേണം നിങ്ങളും ഇതുപോലെ എഴുതി പഠിക്കാൻ. ഇനി നമുക്ക് ഒരു പുതിയ അക്ഷരം പഠിക്കാം. നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത്? ആ പഠിച്ചു, ആ പഠിച്ചു, ഈ പഠിച്ചു. അടുത്ത് നമുക്ക് പഠിക്കേണ്ട അക്ഷരമാണ് ഈ. ഏതക്ഷരമാണ്? ഉറക്കെ പറഞ്ഞല്ലേ. ഈ. ആ എടുക്കരു. ഈ അക്ഷരം വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഈച്ച, ഈറ്റ, ഈണം, ഈത്തപ്പന. ഒരിക്കൽ കൂടെ പറഞ്ഞേ. ഈ അക്ഷരം വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഈച്ച, ഈറ്റ, ഈണം, ഈത്തപ്പന. ഒരിക്കൽ കൂടെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ഈ ഈച്ച, ഈറ്റ, ഈണം, ഈത്തപ്പന. പഠിച്ചോ? ഇനി നമുക്ക് ഈച്ചയെ കുറിച്ച് ഒരു പാട്ട് പഠിക്കാം. എല്ലാവരും ഈച്ചയെ കണ്ടിട്ടുണ്ടോ? നമുക്ക് രോഗം വരുത്തുന്ന ജീവി ഏതാണ്? ആ ഈച്ചയാണ് നമുക്ക് രോഗം വരുന്നത്. അവിടെ ആരോ പറഞ്ഞില്ല കൊതുകിന്റെ പേര്? ആ കൊതുകും നമുക്ക് രോഗങ്ങൾ പരത്തുന്നുണ്ട്. മിടുക്കൻ. അപ്പോൾ ഇനി നമുക്ക് ഈച്ചയെ കുറിച്ചൊരു പാട്ടായാലോ. എല്ലാവർക്കും പാട്ടിഷ്ടമാണല്ലോ. തുടങ്ങാം. ഈച്ച പറന്നു വരുന്നുണ്ട്, ഈണം മൂളി വരുന്നുണ്ട്, ഈ രണ്ടെണ്ണം മതിയല്ലോ രോഗം വന്നു കിടപ്പാവാൻ. പാട്ട് കൊള്ളാമോ? ടീച്ചർ ഒരിക്കൂടെ പാടട്ടെ. ഈച്ച പറന്നു വരുന്നുണ്ട്, ഈണം മൂളി വരുന്നുണ്ട്, ഈ രണ്ടെണ്ണം മതിയല്ലോ രോഗം വന്നു കിടപ്പാവാൻ. എല്ലാവരും ഉറക്കെ പാടിക്കേ. ഈച്ച പറന്നു വരുന്നുണ്ട്, ഈണം മൂളി വരുന്നുണ്ട്, ഈ രണ്ടെണ്ണം മതിയല്ലോ രോഗം വന്നു കിടപ്പാവാൻ. പാട്ട് കൊള്ളാമോ? എല്ലാവർക്കും പാട്ടിഷ്ടായ? എല്ലാവരും പാട്ട് നന്നായിട്ട് പാടി പഠിക്കണേ. ബൈ.